എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഒരു ഫ്രണ്ട് കുറച്ച് വീഡിയോസ് അയച്ച് തന്നിട്ട് ചോദിച്ചു ഇതിലെന്തെങ്കിലും ജെന്യൂനിറ്റി ഉണ്ടോ എന്ന്. ആ വീഡിയോസിൻ്റെ സ്ക്രീൻഷോട്ടാണ് ഞാൻ ഈ സൈഡിൽ കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ സെർച്ച് ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായി ഇതുപോലുള്ള ഒരുപാട് ഫേക്ക് വീഡിയോസ് യൂട്യൂബിലുണ്ട് എന്നുള്ളത്. ഇതിൻ്റെ സത്യാവസ്ഥ എന്താണെന്നാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ചാനൽ ആദ്യമായി കാണുന്നവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ അടുത്തുള്ള ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഡോക്ടർ അജിന സലീം. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. പല വീഡിയോസിലും പറയുന്ന ഒരു കാര്യമാണ് പല്ലിൽ നിന്ന് പുഴുവിനെ നീക്കം ചെയ്യാം എന്നുള്ളത്. പക്ഷേ പല്ലിൽ ക്യാവിറ്റി ഉണ്ടാക്കുന്നത് ഒരിക്കലും പുഴുവല്ല, അത് ക്യാവിറ്റി ഉണ്ടാക്കുന്നത് ബാക്ടീരിയയാണ്. എൻ്റെ പല വീഡിയോസിലും ഞാൻ പറഞ്ഞിട്ടുണ്ട് പല്ലിൽ ക്യാവിറ്റീസ് ഉണ്ടാക്കുന്നത് അല്ലെങ്കിൽ പോഡ് ഉണ്ടാക്കുന്നത് പുഴുവല്ല, അത് ബാക്ടീരിയ തന്നെയാണ്. അതും പ്രധാനമായും സ്ട്രെപ്റ്റോകോക്കസ് മ്യൂട്ടൻസ് എന്ന് പറയുന്ന ബാക്ടീരിയയാണ് നമുക്ക് ക്യാവിറ്റീസ് ഉണ്ടാക്കാറുള്ളത്. നമ്മുടെ നാട്ടിൽ പല്ലിൽ കേടു വന്നാൽ പല്ലിൽ പുഴുവാണെന്ന് പറയുന്ന ഒരു ശൈലിയിൽ നിന്നാണ് പല്ലിൽ പുഴു ഉണ്ടെന്നുള്ളൊരു അബദ്ധധാരണ ആൾക്കാരിലെത്തിയത്. ശരിക്കും പല്ലിൽ ക്യാവിറ്റീസ് ഉണ്ടാക്കുന്നത് ഒരിക്കലും പുഴുവല്ല, അതുണ്ടാക്കുന്നത് ബാക്ടീരിയാസ് ആണ്. അതുപോലെ തന്നെ വായിൽ നിന്ന് പുഴുവിനെ റിമൂവ് ചെയ്ത് കാണിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു പച്ചമരുന്നൊക്കെ അപ്ലൈ ചെയ്തിട്ട് ബ്ലേഡൊക്കെ വെച്ച് വടിച്ച് കാണിക്കുന്ന അങ്ങനത്തെ വീഡിയോസൊന്നും യാതൊരുവിധ ശാസ്ത്രീയ വശങ്ങളുമില്ല. പല്ലിൽ നിന്ന് പുഴുവിനെ നീക്കം ചെയ്യുന്ന കാണണോ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് വീഡിയോസ് ഇറങ്ങുന്നുണ്ട്. ഇതിനൊന്നും യാതൊരു ശാസ്ത്രീയ വശങ്ങളും ഇല്ല എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങൾക്ക് പല്ലിൽ ക്യാവിറ്റി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഡെൻറ്റിസ്റ്റിനെ വിസിറ്റ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. അത് വഷളായി ഒരു സ്പേസ് ഇൻഫെക്ഷനിലോട്ടോ അല്ലെങ്കിൽ സെല്ലുലൈറ്റിസ് പോലുള്ള വലിയ ഇൻഫെക്ഷനിലോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവന് തന്നെ അത് അപകടകരമാണ്. ഇങ്ങനെ വീഡിയോ പ്രചരിപ്പിക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത് തെറ്റായ ഇൻഫർമേഷൻ ഒരിക്കലും നിങ്ങൾ പ്രചരിപ്പിക്കാൻ പാടില്ല, അതൊരു ക്രൈം ആണെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. പിന്നെ എനിക്ക് കിട്ടിയ ഒരു വീഡിയോയിലുള്ളതാണ് ഇവരിതിൽ പറയുന്ന നാച്ചുറൽ റെമഡി ഉപയോഗിച്ച് കഴിഞ്ഞാൽ പല്ലിലെ പോട് നികന്ന് പഴയതുപോലെ ആകുമെന്ന് ഇവർ അവകാശപ്പെടുന്നുണ്ട്. ഇത് തികച്ചും ഫേക്ക് ആയിട്ടുള്ള കാര്യമാണ്. കാരണം 100% ഇത് ഒരിക്കലും അങ്ങനെ പഴയതുപോലെ ആവില്ല എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. ശരിക്കും കോമൺ സെൻസ് ഉപയോഗിച്ചാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കാരണം ഒരു പോടിനകത്ത് നമ്മൾ കുറച്ച് നാച്ചുറലായിട്ടുള്ള സാധനങ്ങൾ വെച്ച് കഴിഞ്ഞാൽ നമ്മളൊന്ന് വാ കഴുകുമ്പോഴോ ഒക്കെ അത് തന്നെ തെറിച്ച് പോകാനുള്ള സാധ്യതയുണ്ട്. പിന്നെ അത് നികന്ന് കംപ്ലീറ്റ് ആയിട്ടും കിളിച്ച് വരും എന്നൊക്കെയുള്ള വളരെ ഫേക്ക് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പം ഇൻ്റർനെറ്റിൽ പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ ഫേക്ക് ന്യൂസാണ്, ഒരിക്കലും ഇതൊന്നും അനുകരിച്ച് നിങ്ങൾ അബദ്ധത്തിൽ ചെന്ന് ചാടരുത്. ഈ പറയുന്ന റെമഡികളൊക്കെ വെച്ചിട്ട് 100% ഉറപ്പാണ് നമ്മുടെ പല്ല് നികന്ന് പഴയതുപോലെ ആവില്ല എന്നുള്ളത്. പക്ഷേ നമുക്ക് പെയിനിന് റിലീഫ് ഉണ്ടാകും. കാരണം ഇതിൽ ഇവർ ഉപയോഗിക്കുന്ന പ്രധാന ഇൻഗ്രീഡിയൻ്റിലൊന്നാണ് ക്ലോവ് അല്ലെങ്കിൽ നമ്മുടെ ഗ്രാമ്പു എന്ന് പറയുന്നത്. ക്ലോവ് അല്ലെങ്കിൽ ഗ്രാമ്പു എന്ന് പറയുന്നത് ഇതിൽ ആക്റ്റീവ് യൂജിനോൾ ഉണ്ട്. ഈ ആക്റ്റീവ് യൂജിനോൾ എന്ന് പറയുന്നത് നാച്ചുറലായിട്ടുള്ള അനസ്തെറ്റിക് ഏജൻ്റ് ആണ്. അതായത് നാച്ചുറലി നമുക്ക് ഒന്ന് മരവിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു വസ്തുവാണ് ഈ ഗ്രാമ്പു എന്ന് പറയുന്നത്. അതായത് കുറച്ച് നേരത്തേക്ക് നമുക്കൊരു മരവിപ്പ് അല്ലെങ്കിൽ ഒരു തരിപ്പ് തോന്നാൻ വേണ്ടിയിട്ട് നമുക്കിത് ഉപകരിക്കും. പക്ഷേ ഇതൊരു പെർമനൻ്റ് ആയിട്ടുള്ള സൊല്യൂഷൻ അല്ല. നമുക്ക് സഹിക്കാൻ വയ്യാത്ത വേദന ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഗ്രാമ്പു എടുത്ത് കടിച്ചു പിടിക്കുന്നത് നമുക്ക് റിലീഫ് തരും. പക്ഷേ ഇത് ഒരു പെർമനൻ്റ് ആയിട്ടുള്ള സൊല്യൂഷൻ അല്ല. അതുപോലെ തന്നെ ക്യാവിറ്റി നികന്ന് പഴയതുപോലെ ആവാൻ ഇത് സഹായിക്കുകയും ചെയ്യില്ല. ആക്റ്റീവ് യൂജിനുള്ള ഒരു അനസ്തെറ്റിക് ഏജൻ്റ് ആയതുകൊണ്ട് തന്നെ നമ്മുടെ ഇപ്പം ക്യാവിറ്റി കാരണം നമ്മുടെ പൾപ്പ് വരെ, അതായത് നമ്മുടെ മജ്ജയുടെ ഭാഗം വരെ ക്യാവിറ്റി എത്തിയതുകൊണ്ടാണ് നമുക്ക് വേദന എടുക്കുന്നത്. ഈ ആക്റ്റീവ് യൂജിനോള് മജ്ജയുടെ ഭാഗത്ത് എത്തും. നമ്മൾ കടിച്ചു പിടിക്കുമ്പോൾ അതിനകത്ത് നിന്ന് നമ്മുടെ ഈ യൂജിനോള് ഓയിൽ നമുക്ക് പൾപ്പിലെത്താറുണ്ട്. അപ്പോൾ ഈ പൾപ്പിലെത്തുമ്പോൾ നമുക്ക് പൾപ്പിനകത്ത് ഒരു കുറച്ച് നേരത്തേക്ക് ഒരു മരവിപ്പിച്ച അവസ്ഥയുണ്ടാകും. അതുകൊണ്ട് താൽക്കാലികമായിട്ട് ഉള്ള ഒരു പെയിൻ റിലീഫ് തരും. പിന്നെ അവരുപയോഗിക്കുന്ന ഒരു സാധനമാണ് ഗാർലിക് എന്ന് പറയുന്നത്. ഇത് നല്ലൊരു ആൻറ്റി ബാക്ടീരിയൽ പ്രോപ്പർട്ടി ഉള്ള സാധനമാണ്. ബാക്ടീരിയയുടെ അളവ് കുറയ്ക്കാൻ വേണ്ടി ഇത് സഹായിക്കും. പക്ഷേ ഇതൊരു പെർമനൻ്റ് സൊല്യൂഷൻ അല്ല. പിന്നെ ഇത് ചികിത്സിക്കാതെ നമ്മൾ അവോയ്ഡ് ചെയ്യുമ്പം ഇത് പിന്നെയും ഡീപ്പായി പോവുകയും ചിലപ്പോൾ നമുക്ക് റൂട്ട് കനാൽ കൊണ്ട് ഇത് രക്ഷപ്പെടുത്താൻ പറ്റാതെ പലയിടത്ത് കളയേണ്ട ഒരു സ്റ്റേജിലേക്ക് പോകാറുണ്ട്. മാത്രമല്ല ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് സ്പേസ് ഇൻഫെക്ഷനിലോട്ട് പോകാനുള്ള ഒരു സാധ്യതയുണ്ട്. ഗാർലിക്കും ക്ലോവും ചേർത്ത് കടിച്ചു പിടിക്കുന്നത് തീർച്ചയായിട്ടും പല്ലിൻ്റെ വേദന ശമിപ്പിക്കും. പക്ഷേ അത് താൽക്കാലികമായി മാത്രമാണ്. എത്രയും പെട്ടെന്ന് ഡോക്ടറെ കാണാൻ പറ്റുമോ അത്രയും പെട്ടെന്ന് നിങ്ങൾ ഡോക്ടറെ കാണേണ്ടത് അത്യാവശ്യമാണ്. പിന്നെ ഉള്ളൊരു റെമഡിയാണ് നമ്മൾ നീം അല്ലെങ്കിൽ നമ്മുടെ വേപ്പില എന്നൊക്കെ പറയുന്ന ആര്യവേപ്പിൻ്റെ ഇല അരച്ച് പല്ലിൻ്റെ ക്യാവിറ്റീസിൽ വെക്കാറുണ്ട്. നീം ഒരു ആൻറ്റി ബാക്ടീരിയൽ പ്രോപ്പർട്ടി ഉള്ള സാധനമാണ്. അതുപോലെ തന്നെ നല്ല വേദന സംഹാരിയുമാണ്. അപ്പോൾ ഇതുകൊണ്ട് നമുക്ക് താൽക്കാലികമായിട്ടൊരു ആശ്വാസം കിട്ടും. പക്ഷേ ഒരിക്കലും നമുക്ക് ഒരു പെർമനൻ്റ് ആയിട്ടുള്ള ക്യാവിറ്റി ഫില്ലായിട്ട് നികന്ന് വരത്തില്ല. വേദനയ്ക്ക് നമുക്ക് താൽക്കാലികമായിട്ട് ഇതൊക്കെ ഉപയോഗിക്കാം. അതുപോലെ തന്നെയുള്ളൊരു റെമഡിയാണ് ഉപ്പ്. ഉപ്പുവെള്ളം കൊള്ളുക അല്ലെങ്കിൽ ഗാർലിക്കിൻ്റെ കൂടെയൊക്കെ ഉപ്പ് ചതച്ച് വെക്കുക എന്നുള്ളത്. ഉപ്പ് നല്ലൊരു ഡിസ്ഇൻഫെക്റ്റൻ്റ് ആണ്. അത് നമുക്ക് ആ ഭാഗത്തുള്ള ബാക്ടീരിയയുടെ അളവ് കുറയ്ക്കാനും അതുപോലെ തന്നെ എന്തെങ്കിലും മുറിവുണ്ടെങ്കിൽ അത് ഹീലാവാനും സഹായിക്കും. ഇഞ്ചിയും ഈ റെമഡീസിലൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. ഇഞ്ചിയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇഞ്ചിയിൽ അലിസിൻ എന്ന് പറയുന്നൊരു കോമ്പൗണ്ട് അടങ്ങിയിട്ടുണ്ട്. ഈ അലിസിൻ എന്ന് പറയുന്ന കോമ്പൗണ്ട് ഒരു നല്ല വേദന സംഹാരിയാണ്. അപ്പോൾ വേദന നമുക്ക് താൽക്കാലികമായിട്ടും കുറയ്ക്കാൻ വേണ്ടി ഇത് സഹായിക്കും.
പ്രത്യേകം ശ്രദ്ധിക്കുക, ഞാനീ പറഞ്ഞതെല്ലാം നാച്ചുറൽ റെമഡീസ് ആണ്. പക്ഷേ ഇതൊക്കെ താൽക്കാലികമായിട്ടുള്ള ഒരു ആശ്വാസമേ നമുക്ക് തരത്തുള്ളൂ. പെർമനൻ്റ് ആയിട്ടുള്ള കേടും അതുപോലെ തന്നെ ഇൻഫെക്ഷനും അവിടെ തന്നെ ഉണ്ടാവും. ഇത് ഇൻഫെക്ഷന് ഒരു ചെറിയ ആശ്വാസം നൽകാനും അതുപോലെ തന്നെ വേദനയ്ക്ക് ഒരു ചെറിയ ആശ്വാസം നൽകാനും മാത്രമേ സഹായിക്കുകയുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് ഡോക്ടറെ കാണാൻ സാധിക്കുന്നു, അത്രയും പെട്ടെന്ന് തന്നെ ഡോക്ടറെ കാണേണ്ടത് അത്യാവശ്യമാണ്. അതുപോലെ തന്നെ ഇത് ചികിത്സിക്കാതെ വിട്ട് കഴിഞ്ഞാൽ ഇത് സ്പേസ് ഇൻഫെക്ഷൻ അല്ലെങ്കിൽ സെല്ലുലൈറ്റിസ് ആവാനുള്ള സാധ്യതയുണ്ട്. ഡെന്റൽ ഇൻഫെക്ഷൻസ് നമ്മൾ നിസ്സാരമായി കാണരുത്. ഈ ഇൻഫെക്ഷൻസ് നമ്മൾ ചികിത്സിക്കാതെ വിട്ട് കഴിഞ്ഞാൽ ഇത് നമുക്ക് സ്പേസ് ഇൻഫെക്ഷൻ അല്ലെങ്കിൽ സെല്ലുലൈറ്റിസ് ആയിട്ട് കലാശിക്കുകയും ഇത് നിങ്ങളുടെ മരണത്തിന് കാരണമാവുകയും ചെയ്യും. ആൻറ്റിബയോട്ടിക്സിൻ്റെ വരവോടുകൂടി മരണനിരക്ക് കുറഞ്ഞിട്ടുണ്ടെങ്കിലും സ്പേസ് ഇൻഫെക്ഷൻ കാരണം ഇന്ത്യയിൽ പ്രതിവർഷം 10 മുതൽ 40% വരെ മോർട്ടാലിറ്റി റേറ്റ് ഉണ്ട്, അതായത് മരണനിരക്കുണ്ട്. ഡോക്ടറിൻ്റെ നിർദ്ദേശപ്രകാരമുള്ള ട്രീറ്റ്മെൻറ്റുകൾ മാത്രം ചെയ്യുക. ഇങ്ങനത്തെ ഫേക്ക് വീഡിയോസ് ഒരിക്കലും പ്രോത്സാഹിപ്പിക്കരുത്. തീർച്ചയായിട്ടും നിങ്ങൾ ഡോക്ടറിൻ്റെ നിർദ്ദേശപ്രകാരം ട്രീറ്റ്മെൻറ്റുകൾക്ക് വിധേയമാകുക. അതുപോലെ തന്നെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ, എന്തെങ്കിലും ഇൻഫെക്ഷൻസോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ഡോക്ടറിനെ കാണേണ്ടത് അത്യാവശ്യമാണ്. എൻ്റെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ അടുത്തുള്ള ബെൽബട്ടൺ എനേബിൾ ചെയ്യുക. എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ. താങ്ക് യു.